നമ്മുടെ സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്നൊരു വസ്തുതയാണ്. പക്ഷെ ഇത് നേരിടുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥ ഒഴിവുകൾ നികത്തുന്നതിന് കാര്യമായ ഒരു ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥന്മാരെ പലപ്പോഴും മിനിസ്റ്റീരിയൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപവും നമ്മുടെ ഇടയിൽ നിൽക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ വിതരണ കേന്ദ്രം കേരളം ഏറ്റവും വലിയ ഉപയോഗമുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ന്യൂജൻ പാർട്ടികളുടെയും ഡ്രഗുകളുടെയും ഉപയോഗം വ്യാപകമാകുകയും അതിൻ്റെ ഹബ്ബായി കൊച്ചി നഗരം രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആപത്കരമായ സ്ഥിതിവിശേഷം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് നേരിടുന്നതിന് എന്ത് നടപടി സ്വീകരിക്കുന്നു? സർ, ഈ പ്രശ്നത്തിനെല്ലാം ഉത്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലുണ്ട്. അത് ഈ വിഷയത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു പൊതു സമീപനം എന്താണ് എന്നുള്ളതും സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണിത്. പുതിയ തലമുറയെ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ എക്സൈസ് വകുപ്പിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ എക്സൈസ് വകുപ്പിൽ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നതിന് മിനിസ്റ്റീരിയൽ വിങ് നിലവിലില്ല. അതാണ് ഇപ്പോൾ കുറെ കാലമായി തുടരുന്ന സ്ഥിതിയാണത്. നിലവിൽ എക്സൈസ് വകുപ്പിലെ യൂണിഫോം ഉദ്യോഗസ്ഥർ തന്നെയാണ് എക്സൈസ് സ്പെഷ്യൽ റൂൾ ചട്ടം 10 പ്രകാരം ബോർഡ് യൂണിറ്റിൽ റൊട്ടേഷൻ പ്രകാരം 3 വർഷം ജോലി ചെയ്ത് വരുന്നത്. അതാണ് ഇപ്പോഴുള്ള നില. ഇനി ഭാവിയിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് പിന്നീട് പരിശോധിക്കേണ്ട പ്രശ്നമാണ്. നിലവിലുള്ള സിസ്റ്റത്തിൽ മാറ്റം വരുത്താതെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ജയിലിൽ ജോലി ചെയ്യുന്ന എക്സൈസുകാരുടെ നിലപാടും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം പരിശോധിച്ച് എങ്ങനെ ഈ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ച് വരുന്നത്.